നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മരത്തുകളി വിലക്കിന് വിധേയനായ കരുവള്ളൂരിലെ വിനോദ് പണിക്കരുടെ വീട് സിപിഐഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സന്ദർശിച്ചു. വിനോദ് പണിക്കർക്ക് മരത്തുകളി വിലക്ക് ഏർപ്പെടുത്തിയത് അത്യന്തം ഖേദകരവും പ്രതിഷേധാർഹവുമാണെന്ന് കോൺഗ്രസ് നേതാവും ഫോക്ലോർ അക്കാദമി മുൻ സെക്രട്ടറിയുമായ എം പ്രദീപ് കുമാർ. പഴയങ്ങാടി പോർക്കലി സ്റ്റീൽസ് അടച്ചുപൂട്ടുമെന്നും സിഐടിയു സമരം കാരണം സാധനങ്ങളൊന്നും വിൽക്കാൻ സാധിക്കുന്നില്ലെന്നും കടയുടമ. തൊഴിലാളി സമരം കാരണം സ്ഥാപനം അടച്ചുപൂട്ടുമെന്ന ഉടമയുടെ പ്രചാരണം അടിസ്ഥാനമില്ലാത്തതാണെന്നും സമരം തൊഴിൽ നിഷേധത്തിനെതിരാണെന്നും ചുമട്ട് തൊഴിലാളി യൂണിയൻ സിഐടിയു മാടായി ഏരിയ പ്രസിഡന്റ് ഐ വി ശിവരാമൻ. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിൽ 2022-2023 സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബജറ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥനയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക യോഗത്തിൽ വൈസ് പ്രസിഡന്റ് എം ശശീന്ദ്രൻ അവതരിപ്പിച്ചു. ചൂടിൽ നാടും നഗരവും വെന്തുരുകുമ്പോൾ വെയിലേറ്റ് തളർന്നവർക്ക് ആശ്വാസം പകരുകയാണ് പാതയോരങ്ങളിലെ പനനുങ്ക് കച്ചവടം. വഴിയാത്രക്കാരുടെ ക്ഷീണമകറ്റി പാലക്കാട് നിന്നും പനനുങ്കുകളുമായി പയ്യന്നൂരിലെത്തിയ തെങ്കാശിക്കാരൻ മണികണ്ഠൻ. വാർത്തകൾ വിശദമായി. കരുവള്ളൂരിലെ വിനോദ് പണിക്കരുടെ വീട് സിപിഐഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സന്ദർശിച്ചു. അരമണിക്കൂറോളം വിനോദ് പണിക്കരുടെ വീട്ടിൽ ചിലവഴിച്ച് കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞാണ് എം വി ജയരാജൻ മടങ്ങിയത്. കരുവള്ളൂർ കുണിയാൻ ശ്രീ പറമ്പത്ത് ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മറത്തുകളി വിലക്ക് നേരിടുന്ന വിനോദ് പണിക്കരെ സിപിഐഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സന്ദർശിച്ചു. കല മനുഷ്യനെ ഒന്നിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. അതിനുപകരം ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി വ്യാഖ്യാനിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് നന്നല്ല. കരുവള്ളൂരിൽ സംഭവിച്ചത് അതാണ്. മിശ്രവിവാഹം വ്യക്തികളുടെ സ്വകാര്യതയാണ്. അതിനെ സമൂഹത്തിന്റെ പ്രശ്നമായി അവതരിപ്പിക്കുന്നത് നന്നല്ലെന്നും എം വി ജയരാജൻ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. മിശ്രവിവാഹം നടത്തി എന്നതുകൊണ്ട് കലക്ക് ഒരു അപകടവും സംഭവിക്കാനില്ല. മാത്രമല്ല, അത് ക്ഷേത്ര ആചാരങ്ങളെയോ പാരമ്പര്യത്തെയോ അത് ഹനിക്കുന്നുമില്ല. മിശ്രവിവാഹിതരായവർ ഈ പൂരക്കളിക്ക് പോകുന്നുമില്ല. അപ്പം മിശ്രവിവാഹത്തിൻ്റെ പേരിൽ ഒരു പിതാവിനെ ഇങ്ങനെ വിലക്കേർപ്പെടുത്തുന്നത് ആധുനിക കാലഘട്ടത്തിന് അനുസൃതമായൊരു കാര്യമല്ല. ആശക്ക് വക നൽകുന്ന ഒന്നോ രണ്ടോ ക്ഷേത്രങ്ങൾ അതിൻ്റെ ഭാരവാഹികളിൽ ചിലർ ഇങ്ങനെ വിലക്കേർപ്പെടുത്താൻ മുന്നോട്ട് വരുമ്പോൾ മറ്റു ക്ഷേത്രങ്ങളും അതിൻ്റെ ഭാരവാഹികളും പൂരക്കളിയും മറത്തുകളിയും നടത്താൻ വേണ്ടി വിനോദ് പണിക്കരെ വിളിച്ചു എന്നുള്ളതാണ് അതിൽ ശ്രദ്ധേയമായ കാര്യം. അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ചിലർക്ക് മാത്രം തോന്നുന്ന തോന്നലല്ല, ഒരു സമൂഹത്തിൻ്റെ ആകെ ആചാരാനുഷ്ഠാനമായി കാണേണ്ടത്. സിപിഐഎം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ, അഡ്വക്കേറ്റ് പി സന്തോഷ്, കെ നാരായണൻ, ടി വി നാരായണൻ മാസ്റ്റർ, എം വി സുകുമാരൻ, പി രമേശൻ, വി വി പ്രദീപൻ എന്നിവർ ജയരാജനൊപ്പമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. കരുവള്ളൂരിലെ വിനോദ് പണിക്കർക്ക് മറത്തുകളിയിൽ വിലക്ക് ഏർപ്പെടുത്തിയത് അത്യന്തം ഖേദകരവും പ്രതിഷേധാർഹവുമാണെന്ന് കോൺഗ്രസ് നേതാവും ഫോക്ലോർ അക്കാദമി മുൻ സെക്രട്ടറിയുമായ എം പ്രദീപ് കുമാർ. ആധുനിക കാലത്ത് അന്ധവിശ്വാസങ്ങളെ മുറുകെ പിടിച്ച് ഇത്തരം നിഷേധങ്ങൾ നടത്തുന്നത് നാടിന് അപമാനകരമാണെന്നും പ്രദീപ് കുമാർ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ പാലിച്ച് കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള അഭിപ്രായത്തിൽ എനിക്ക് രണ്ട് അഭിപ്രായങ്ങളില്ല. പക്ഷേ തൻ്റെ മകനൊരു അന്യമതത്തിൽപ്പെട്ട കുട്ടിയെ വിവാഹം കഴിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തനിക്ക് ലഭിക്കേണ്ടത് ഒരു കൊല്ലത്തെ അധ്വാനവും പ്രതീക്ഷയുമാണ് ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാവുന്നത്. അപ്പോൾ തനിക്ക് ലഭിക്കേണ്ടുന്ന അവസരം നിഷേധിക്കപ്പെടുമ്പോൾ അതൊരു വലിയ ഖേദകരമായ ഒരു കാര്യമായിട്ടാണ് ആ കലാകാരനെ സംബന്ധിച്ചിടത്തോളം കാണാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ നമ്മൾ അദ്ദേഹം ചെയ്യാത്ത ഒരു തെറ്റിന് അദ്ദേഹത്തിനെ ഇത്തരം വേദികളിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത്, അതും പുരോഗമന പ്രസ്ഥാനത്തിന് ഏറെ വളക്കൂറുള്ള ഒരു മണ്ണിൽ വെച്ച് ഇതൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അപമാനകരമാണ്, പ്രതിഷേധകരമാണ്, വളരെ ദുഃഖകരമാണ് ഈ പോക്ക് എന്നുള്ളതാണ്. അപ്പോൾ പുതിയ തലമുറ ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കാലോചിതമായ മാറ്റങ്ങളിലൂടെ നമ്മുടെ അനുഷ്ഠാന കലകൾ നിലനിർത്തുന്നതിനാവശ്യമായ നടപടികളുമായി അത് കാവിൻ്റേതായാലും ക്ഷേത്രത്തിൻ്റേതായാലും ഭാരവാഹികൾ മുന്നോട്ട് വന്നുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടികളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് ഈ കലയും ആചാരവും ഭക്തിയും അനുഷ്ഠാനങ്ങളൊക്കെ തന്നെ സർവസമുദായ മൈത്രിയുടെ
ഒരടയാളമായി എല്ലാവരും കണ്ടുകൊണ്ട് മുന്നോട്ട് പോയി നമ്മുടെ നാടിനെ നന്മയിലേക്ക് നയിക്കണമെന്നാണ് ഫോക്ലോർ അക്കാദമിയുടെ മുൻ സെക്രട്ടറി എന്നുള്ള നിലയിൽ കേരള പുരക്കളി അക്കാദമിയുടെ സ്ഥാപക സെക്രട്ടറി എന്നുള്ള നിലയിൽ എനിക്ക് പൊതുജനങ്ങളോട് പറയാനുള്ളത് പഴയങ്ങാടി പോർക്കലി സ്റ്റീൽസ് അടച്ചുപൂട്ടുമെന്നും സിഐടിയു സമരം കാരണം സാധനങ്ങളൊന്നും വിൽക്കാൻ സാധിക്കുന്നില്ലെന്നും കടയുടമ എന്നാൽ തൊഴിലാളി സമരം കാരണം സ്ഥാപനം അടച്ചുപൂട്ടുമെന്ന ഉടമയുടെ പ്രചാരണം അടിസ്ഥാനമില്ലാത്തതാണെന്നും സമരം തൊഴിൽ നിഷേധത്തിനെതിരായാണെന്നും ചുമട്ട് തൊഴിലാളി യൂണിയൻ സിഐടിയു മാടായി ഏരിയ പ്രസിഡന്റ് ഐ വി ശിവരാമൻ പ്രവർത്തനം തുടങ്ങിയിട്ട് 52 ദിവസം പിന്നിട്ടെങ്കിലും സിഐടിയു സമരം കാരണം സാധനങ്ങളൊന്നും വിൽക്കാൻ കഴിയില്ലെന്ന് പോർക്കലി സ്റ്റീൽസ് ഉടമ കട തുറന്നതിന്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ സിഐടിയു സമരം തുടങ്ങിയതിനാൽ 60 ലക്ഷം രൂപയുടെ സാധന സാമഗ്രികളാണ് കടയിൽ കെട്ടിക്കിടക്കുന്നത് പോലീസ് സംരക്ഷണത്തിൽ ബുധനാഴ്ച സാധനങ്ങൾ ഇറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കട അടച്ചുപൂട്ടുമെന്ന് ഉടമ ടി വി മോഹൻലാൽ പറഞ്ഞു എന്നാൽ സിഐടിയു തൊഴിലാളികളുടെ ഭീഷണി കാരണം കട അടച്ചുപൂട്ടുമെന്ന ഉടമയുടെ പ്രചരണം അടിസ്ഥാനമില്ലാത്തതാണെന്നും സമരം തൊഴിൽ നിഷേധത്തിനെതിരാണെന്നും ചുമട്ട് തൊഴിലാളി യൂണിയൻ സിഐടിയു മാടായി ഏരിയ പ്രസിഡന്റ് ഐ വി ശിവരാമൻ അറിയിച്ചു ഒരു തൊഴിൽശാല നിലനിൽക്കുക എന്നുള്ളത് തൊഴിലാളിക്ക് കിട്ടുന്ന 4 പൈസയെങ്കിലും 4 പൈസ അത് തൊഴിലാളിക്ക് കിട്ടേണ്ടതല്ലേ അതുകൊണ്ടൊരു കട പൂട്ടിക്കുക എന്നുള്ളത് ഒരു കാരണവശാലും ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല അചിന്തിയമാണ് തൊഴിലാളിക്ക് പണി കിട്ടാൻ ന്യായമായ എല്ലാ മാർഗങ്ങളും തുറന്നിടാൻ തയ്യാറുള്ള ഒരു തൊഴിലാളി വിഭാഗമാണ് സിഐടിയു നോക്കുകൂലിയോ തൊഴിൽവിൽപ്പനയോ അതുപോലെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു കുറ്റം ഈ പ്രദേശത്ത് എവിടെയെങ്കിലും അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പത്രമാധ്യമങ്ങളെല്ലാം തൊഴിലാളിക്കെതിരായും മുതലാളിക്ക് വേണ്ടിയും നടത്തുന്ന പ്രചാരവേലകളെ വിലയിരുത്താൻ കഴിയും എത്രമാത്രം വിലയിരുത്താൻ കഴിയും തന്റെ തൊഴിലാളികളെ വെച്ച് സാധനങ്ങൾ ഇറക്കുമെന്ന ഉടമയുടെ നിലപാടാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും തൊഴിലാളികളെ പട്ടിണിയിലേക്ക് തള്ളുന്ന നിലപാടാണ് ഇതെന്നും സിഐടിയുവിന്റേത് തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണെന്നും ഐ വി ശിവരാമൻ അറിയിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിൽ 2022-2023 സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എ പ്രാർത്ഥനയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക യോഗത്തിൽ വൈസ് പ്രസിഡന്റ് എം ശശീന്ദ്രൻ ബജറ്റ് അവതരിപ്പിച്ചു കൃഷിയാണ് സമ്പദ് വ്യവസ്ഥയുടെ ജീവൻ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം അതിരാവിലെ എഴുന്നേറ്റ് മുന്തിരിവള്ളികൾ തളിർക്കുന്നതും മാതളം പൂക്കുന്നതും കാണാം അവിടെ വെച്ച് ഞാൻ നിനക്ക് എൻ്റെ സ്നേഹം തരാം ബൈബിൾ വചനങ്ങൾ ഇത് ഗതകാല കാർഷിക തമ്മിലൂടെ മനോഹരമായ ബൈബിൾ വചനമാണ് കുഞ്ഞിമംഗലത്തിൻ്റെ വയലുകളിൽ വീണ്ടും പൂക്കുകയും തളിർക്കുകയും കതിരിടുകയും ചെയ്യുന്ന ഈ കാർഷിക സംസ്കാരത്തിന് നമുക്ക് വിത്തുക ഇതെല്ലാം പ്രാരംഭ ബാക്കിയടക്കം 14,22,96,266 രൂപ വരവും 14,52,150 രൂപ ചിലവും 22,44,116 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് കാർഷിക മേഖലയ്ക്കും ഭവന നിർമ്മാണത്തിനും ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയ്ക്കും സംരംഭകത്വ വികസനത്തിനും റോഡ് വികസനത്തിനുമായാണ് ബജറ്റ് മുന്തിയ പരിഗണന നൽകിയിട്ടുള്ളത് പഞ്ചായത്തിൽ ബഡ്സ് സ്കൂൾ സ്ഥാപിക്കുന്നതിനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് കാർഷിക മേഖലയ്ക്ക് 68,40,000 രൂപയും മൃഗസംരക്ഷണ മേഖലയ്ക്ക് 25,50,000 രൂപയും മത്സ്യകൃഷി വികസനത്തിന് 21,50,000 രൂപയും ഭവന നിർമ്മാണത്തിന് 70,00,000 രൂപയും ചെറുകിട സംരംഭകത്വ വികസനത്തിന് 20,00,000 രൂപയും ശുചിത്വ മാലിന്യ സംസ്കരണത്തിന് 60,00,000 രൂപയും ആരോഗ്യ മേഖലയ്ക്ക് 39,50,000 രൂപയും റോഡ് വികസനത്തിന് 1,36,26,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പ്രകാശൻ കെ വി സ്വാഗതം ആശംസിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശോഭ കെ ജിഷ ബേബി പി കരുണാകരൻ മാസ്റ്റർ മറ്റ് ഭരണസമിതി അംഗങ്ങൾ ആസൂത്രണ സമിതി അംഗങ്ങൾ നിർവഹണ ഉദ്യോഗസ്ഥന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പിലാത്ര ചൂടിൽ നാടും നഗരവും വെന്തുരുകുമ്പോൾ വെയിലേറ്റ് തളർന്നവർക്ക് ആശ്വാസം പകരുകയാണ് പാതയോരങ്ങളിലെ പനനൊങ്ക് കച്ചവടം പാലക്കാട് നിന്നും പനനൊങ്കുകളുമായി പയ്യന്നൂരിൽ എത്തിയ തെങ്കാശിക്കാരൻ മണികണ്ഠന് നൊങ്ക് വിൽപ്പന തകൃതിയായി നടക്കുന്നതിന്റെ സന്തോഷമാണ് നെറ്റ്വർക്ക് ന്യൂസുമായി പങ്കുവയ്ക്കാനുള്ളത് ഈ ചൂടുകാലത്ത് പനനൊങ്കാണ് താരം പാലക്കാട് നിന്നുള്ള പനനൊങ്കുകളുമായാണ് പയ്യന്നൂരുകാരുടെ ക്ഷീണവും ദാഹവും അകറ്റാൻ
തെങ്കാശിക്കാരൻ മണികണ്ഠൻ ഇവിടെ എത്തിച്ചേർന്നത്. കരിക്കുപോലെ തന്നെ കൃത്രിമത്വങ്ങളൊന്നുമില്ലാത്ത പ്രകൃതിദത്ത വിഭവമായതിനാൽ നുങ്കിന് ആവശ്യക്കാരേറെയാണ്. അതിനാൽ തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ മുന്നിൽ നിരത്തി വച്ചിരിക്കുന്ന ഈ പനന്തേങ്ങകൾ മൊത്തമായും തീർന്ന് അന്നത്തെ കച്ചവടം തീർത്തു മടങ്ങാൻ മണികണ്ഠന് കഴിയുമത്രേ. ചൂടുകൂടിയതോടെയാണ് എല്ലായിടത്തും ഇപ്പോൾ നുങ്കിന്റെ വിൽപ്പന തകൃതിയായത്. പയ്യന്നൂരുകാർക്ക് നുങ്ക് സുപരിചിതമല്ല എന്നതിനാൽ വഴിയരികിൽ കൂട്ടിയിരിക്കുന്ന ഇത് എന്താണെന്നറിയുവാനുള്ള കൗതുകമാണ് പലർക്കും. മറ്റു ചിലർക്കാകട്ടെ എന്താവും ഇതിന്റെ രുചി എന്നറിയണം. രുചി അറിയുന്നതോടെ പ്രിയപ്പെട്ടവർക്കായി നുങ്ക് പാർസലും വാങ്ങിയാണ് പലരും മടങ്ങുന്നത്. രുചി മാത്രമല്ല, ഈ ചൂടുകാലത്ത് ശരീരം തണുപ്പിക്കാൻ ഉത്തമമാണ് പനനുങ്ക്. പഴുത്ത പനങ്കായ് ആഹാരമായും ഔഷധമായും ഉപയോഗിക്കുന്നുണ്ട്. അസിഡിറ്റി, മലബന്ധം എന്നിവയ്ക്ക് വിശേഷമായ പനനുങ്ക് വിറ്റമിൻ എ, ബി, സി, മിനറൽസ് എന്നിവ ധാരാളമായി അടങ്ങിയതാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഏപ്രിൽ 6 മുതൽ 10 വരെ കണ്ണൂരിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിന്റെ അനുബന്ധമായി പയ്യന്നൂരിൽ സെമിനാർ സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് പയ്യന്നൂർ ഗാന്ധി പാർക്കിലാണ് സെമിനാർ നടക്കുക. ഏപ്രിൽ 6 മുതൽ 10 വരെ കണ്ണൂരിൽ നടക്കുന്ന സിപിഐഎം 23 പാർട്ടി കോൺഗ്രസിന് അനുബന്ധമായി മാർച്ച് 19 ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ സെമിനാർ നടക്കും. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളും നിയമങ്ങളും എന്ന വിഷയം അവതരിപ്പിച്ച് സിഐടിയു സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം സെമിനാർ ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ ടി ഐ മധുസൂദനൻ അധ്യക്ഷനാകും. ആർ ചന്ദ്രശേഖരൻ, കെ പി രാജേന്ദ്രൻ, എം റഹ്മത്തുള്ള, ജെ മേഴ്സിക്കുട്ടിയമ്മ, സി കൃഷ്ണൻ എന്നിവർ പങ്കെടുക്കും. പാർട്ടി കോൺഗ്രസിന്റെ പ്രചരണാർത്ഥം 12 ലോക്കലുകളിലും പ്രഭാഷണങ്ങൾ നടന്നു. വൈവിധ്യങ്ങളായ പ്രചരണ സ്തൂപങ്ങളും സംഘാടക സമിതി ഓഫീസുകളും ഒരുങ്ങിക്കഴിഞ്ഞു. കരിവള്ളൂർ രേവി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മാർച്ച് 21 ഉത്തരമേഖല കബഡി ടൂർണമെന്റ് നടക്കും. 40-ൽപരം ടീമുകൾ പങ്കെടുക്കും. മാധ്യമ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി കൃഷ്ണൻ, വി നാരായണൻ, അഡ്വക്കേറ്റ് പി സന്തോഷ്, ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ, പി വി കുഞ്ഞപ്പൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്. ഉത്തര മലബാറിലെ കാവുകളിലെയും കഴകങ്ങളിലെയും മറത്തുകളിക്ക് സമാപനമാകുന്നു. കരിവള്ളൂരിൽ ഒരു വിവാദത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഇത്തവണ മറത്തുകളിക്ക് സമാപനമാകുന്നത്. ഉത്തര കേരളത്തിലെ കാവുകളിലെയും കഴകങ്ങളിലെയും മറത്തുകളിയുടെ ഇക്കൊല്ലത്തെ ആരവങ്ങൾ അവസാനിക്കുകയാണ്. ചില ക്ഷേത്രങ്ങളിൽ 9 ദിവസങ്ങളിലും ചില ക്ഷേത്രങ്ങളിൽ 7 ദിവസങ്ങളിലും മറ്റു ചില ക്ഷേത്രങ്ങളിൽ 5 ദിവസങ്ങളിലുമായാണ് മറത്തുകളി നടക്കുക. പൂരം ഉത്സവത്തിന്റെ ഭാഗമായാണ് മറത്തുകളി അരങ്ങേറുന്നത്. മറത്തുകളിയുമായി ബന്ധപ്പെട്ട ചില ചടങ്ങുകളുമുണ്ട്. പണിക്കന്മാരെ ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. അനുബന്ധമായി മറ്റു ചില ചടങ്ങുകളും നടക്കും. ഉത്തര മലബാറിലെ ജനങ്ങളുടെ ഹൃദയതാളമാണ് മറത്തുകളി. ഒരു കല എന്നതിലുപരി അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. വിശ്വാസവും കലയും കൂടി മേളിക്കുന്നിടത്താണ് മറത്തുകളിയുടെ സ്ഥാനം. പൂരം നാൾ വന്നെത്തുന്നതോടെ കാവുകളും കഴകങ്ങളും മാത്രമല്ല വീടുകളും ആഘോഷത്തിമിർപ്പിലാകും. പിന്നെ അടുത്ത പൂരക്കളിക്കാലത്തേക്കായി അവർ കാത്തിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. സിപിഎം 23 പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ചൂരൽ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ച സംഘാടക സമിതി ഓഫീസ് കാഴ്ചക്കാരുടെ ശ്രദ്ധയാകർഷിക്കുന്നു. കോത്തായിമുക്ക് ചെറുപ്പുഴ റോഡരികിലായാണ് സംഘാടക സമിതി ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നത്. സിപിഐഎം ചൂരൽ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചൂരലിൽ നിർമ്മിച്ച സംഘാടക സമിതി ഓഫീസ് സൌന്ദര്യത്തിനൊപ്പം അറിവും പ്രദാനം ചെയ്യുന്നു. റോഡരികിൽ സ്ഥിതി ചെയ്യുന്ന സാമാന്യം വലിപ്പമുള്ള ഈ സംഘാടക സമിതി ഓഫീസ് കാഴ്ചയിൽ ഏറെ മനോഹരമായ ഒന്നാണ്. ഉള്ളിലേക്ക് കടന്നാൽ മഹാന്മാരായ മാർക്സിസ്റ്റ് നേതാക്കളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. കൂടാതെ ദേശാഭിമാനി ദിനപത്രത്തിൽ വന്ന ഏറെ പഴക്കം ചെന്ന ഫോട്ടോകളും പ്രദർശനത്തിലുണ്ട്. നാളിതുവരെ നടന്ന പാർട്ടി കോൺഗ്രസുകളുടെ സ്ഥലം, വർഷം, ജനറൽ സെക്രട്ടറി എന്നിവരുടെ പേരുകൾ രേഖപ്പെടുത്തിയ പോസ്റ്ററുകൾ എന്നിവയുമുണ്ട്. ഈ സംഘാടക സമിതി ഓഫീസിന്റെ നിർമ്മാണത്തിന് പ്രധാനമായി പങ്കുവച്ചത് നമ്മുടെ എൻ്റെ അടുത്തിരിക്കുന്ന എ വി മധുവാണ്, അതുപോലെ തന്നെ ബിനീഷ്, അതുപോലെ പാർട്ടി ബ്രാഞ്ച് മെമ്പർമാരായ അശ്വിൻ, അതുപോലെ തന്നെ പ്രസൂണ്, അതുപോലെ തന്നെ ഇതിൻ്റെ ചെയർമാനായിട്ട് പ്രകാശൻ, അതുപോലെ തന്നെ നമ്മുടെ ബിനീഷ്, നമ്മുടെ പാർട്ടി മെമ്പർ ബിനീഷ്,
എല്ലാം വളരെ ത്യാഗപൂർണമായ ഏതാണ്ട് ഒരു 10-25 ദിവസത്തെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ സംഘാട സമിതി ഓഫീസ് ഞങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. രക്തസാക്ഷികളായ CPM പ്രവർത്തകരുടെ പേര് വിവരങ്ങളും ഇവിടെ വായിക്കാം. 99% ജൈവ ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ് സംഘാടക സമിതി ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇതിന്റെ രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത് AV മധുവാണ്. പാർട്ടി പ്രവർത്തകരുടെ ഒരാഴ്ചത്തെ പരിശ്രമം കൊണ്ടാണ് സംഘാടക സമിതിയുടെ നിർമ്മാണം പൂർത്തിയായത്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കേരള സർക്കാർ ക്ഷീര വികസന വകുപ്പ്, കണ്ണൂർ ജില്ലാ ക്ഷീര കർഷക സംഗമം, പേരൂൽ ക്ഷീരസംഘത്തിന്റെ ആതിഥേയത്വത്തിൽ മാർച്ച് 18-19 തീയതികളിൽ മാതമംഗലത്ത് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷീരവികസന വകുപ്പിന്റെയും കണ്ണൂർ ജില്ലയിലെ ക്ഷീരസഹകരണ സംഘങ്ങൾ, ത്രിതല പഞ്ചായത്തുകൾ, മിൽമ, ആത്മ, കേരള ഫീഡ്സ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ 2021-22 വർഷത്തെ കണ്ണൂർ ജില്ലാ ക്ഷീര കർഷക സംഗമവും ക്ഷീരവികസന വകുപ്പ് സബ്സിഡിയോടുകൂടി സ്ഥാപിച്ച കിടാരി പാർക്കിന്റെ ഉദ്ഘാടനവും വൈവിധ്യമാർന്ന പരിപാടികളോടെ പേരൂൽ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആതിഥേയത്വത്തിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. 18-ന് രാവിലെ 7 മണിക്ക് കന്നുകാലി പ്രദർശനം നടക്കും. രാവിലെ 9 മണിക്ക് നടക്കും സമ്മേളനം പൈനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ക്ഷീരസംഘം ജീവനക്കാർക്കുള്ള ശില്പശാല, ഡയറി ക്വിസ് എന്നിവയും വിവിധ കലാകായിക മത്സരങ്ങളും നടക്കും. മാർച്ച് 19 രാവിലെ ക്ഷീരവികസന സെമിനാർ നടക്കും. ക്ഷീരമേഖലയിലെ സംരംഭകത്വ സാധ്യതകൾ, വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ ഡോക്ടർ TP സേതുമാധവൻ സെമിനാർ അവതരിപ്പിക്കും. തുടർന്ന് നടക്കുന്ന കിടാരി പാർക്കിന്റെയും ജില്ലാ ക്ഷീരസംഗമത്തിന്റെയും ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിക്കും. TA മധുസൂദനൻ MLA അധ്യക്ഷത വഹിക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. MLA മാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളി, MV വിജിൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. PH സിനാജുദ്ദീൻ, PP സുനൈന, PP ഗംഗാധരൻ, VP ശ്രീധരൻ, CK ശശി, KV കുഞ്ഞിരാമൻ തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മാടായി തിരുവർക്കാട്ടുകാവ് പൂരമഹോത്സവത്തിന്റെ ഭാഗമായി കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറി. 17-ന് പൂരംകുളി ആറാട്ടോടെ ഉത്സവം സമാപിക്കും. ചരിത്ര പ്രസിദ്ധമായ മാടായിക്കാവ് പുരോത്സവത്തിന്റെ ഭാഗമായുള്ള കലാ സാംസ്കാരിക പരിപാടികൾ ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപത്തിൽ വെച്ച് നടന്നു. തിരുവാതിരക്കളി, നൃത്തനൃത്യങ്ങൾ എന്നിവ അരങ്ങേറി. പുരോത്സവത്തിന്റെ ഭാഗമായി ദിവസേന പാണി, പുറത്തെഴുന്നള്ളിപ്പ് എന്നിവ നടന്നുവരുന്നു. 17-ന് പൂരം നാളിൽ രാവിലെ വടുകുന്ത തടാകത്തിൽ മാടായിക്കാവിലമ്മയുടെ പൂരംകുളി ആറാട്ട് നടക്കും. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. മാത്തിൽ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ ഭാരവാഹികൾക്കായി ക്ലാസ് സംഘടിപ്പിച്ചു. സെക്രട്ടറി TT തമ്പാൻ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. മാത്തിൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ ഭാരവാഹി സംഗമവും മെമ്പർ റിലീഫ് ഫണ്ട് വിതരണവും നടന്നു. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ബാങ്ക് പ്രസിഡന്റ് PE ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. തിരിച്ചടവ് മാസഗണുക്കളായി വേണമെന്നുള്ളതാണ് കൃത്യമായി നിർദ്ദേശിച്ചിട്ടുള്ളത്. ആ നിർദ്ദേശം പാലിക്കാൻ പല ഭൂരിഭാഗം കുടുംബശ്രീയിലെ അംഗങ്ങളും തയ്യാറായിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് സി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TT തമ്പാൻ കുടുംബശ്രീ ഭാരവാഹികൾക്ക് ക്ലാസ് എടുത്തു. CDS ചെയർപേഴ്സൺ ജയശ്രീ, ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി KV ശൈലജ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. അതിയടം ശ്രീ അയ്യപ്പൻകാവ് ഉത്രവിളക്ക് മഹോത്സവം മാർച്ച് 17-18-19 തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. അതിയടം ശ്രീ അയ്യപ്പൻകാവ് ഉത്രവിളക്ക് മഹോത്സവം മാർച്ച് 17-18-19 തീയതികളിൽ നടക്കും. 17-ന് രാവിലെ ഉഷപൂജയും ഉച്ചപൂജയും, വൈകിട്ട് തായമ്പകയും നിറമാലയും, രാത്രി 9-ന് അതിയടം കാപ്പുങ്ങൽ നൂപുര നൃത്തവിദ്യാലയത്തിന്റെ നൃത്തനിശ, 18-ന് ക്ഷേത്രം തന്ത്രി പൂന്തോട്ടത്തിൽ പുടവരില്ലത്ത് പാണ്ഡുരംഗൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി, ഉച്ചപൂജ എന്നിവ നടക്കും.
വൈകിട്ട് 5 മണിക്ക് തായമ്പക, കേളി, കൊമ്പുപറ്റ്, തുടർന്ന് 3 പതിറ്റാണ്ട് കാലമായി വാദ്യ ശബ്ദ പ്രചരണ രംഗത്തെ നിറസാന്നിധ്യമായ രാമപുരം രാജുവിനെ വാദ്യശ്രീ പുരസ്കാരം നൽകി ആദരിക്കും. ചിറക്കൽ കോവിലകം സി കെ രവീന്ദ്രവർമ്മ വലിയരാജ, ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. വൈകിട്ട് 6:30 മഹാദീപാരാധനയും 7 ഭഗവാന്റെ പുറത്തെഴുന്നള്ളത്തും നടക്കും. തുടർന്ന് അഷ്ടപതി, പഞ്ചവാദ്യം, മേളം എന്നിവയും അണലിക്കാട്ട് മാധവൻ നമ്പൂതിരിയുടെ തിടമ്പുനൃത്തവും നടക്കും. 19 രാവിലെ 8 മണിക്ക് നാഗത്തിൽ സർപ്പബലിയോടെ ഉത്രവിളക്ക മഹോത്സവം സമാപിക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എം വി വേണുഗോപാലൻ, കൺവീനർ വി വി വിജയൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. പടന്ന ഷെറഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എക്സലൻഷ്യ എന്ന പേരിൽ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണ ചടങ്ങ് സംഘടിപ്പിക്കുന്നു. മാർച്ച് 19 ശനിയാഴ്ച രാവിലെ കൈതക്കാട് കോളേജ് ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന പരിപാടി കേരള തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്യും. ചെറുവത്തൂർ പടന്ന ഗ്രാമപഞ്ചായത്തുകളിലെ പാലിയേറ്റീവ് സൊസൈറ്റികൾക്കുള്ള ഡയാലിസിസ് കിറ്റിന്റെ വിതരണോദ്ഘാടനം എംഎൽഎ എം രാജഗോപാലൻ നിർവഹിക്കും. പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം, ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള എന്നിവർ ഡയാലിസിസ് മെഡിക്കൽ കിറ്റ് ഏറ്റുവാങ്ങും. കോളേജ് മാനേജർ പി കെ സി അബ്ദുൾ സമദ് ഹാജി അധ്യക്ഷത വഹിക്കും. വിവിധ മേഖലകളിൽ ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ വ്യക്തികൾക്കുള്ള അനുമോദനവും ചടങ്ങിന്റെ ഭാഗമായി നടക്കും. 8 ലക്ഷത്തോളം രൂപ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പായി നൽകിയതിനു പിന്നാലെ ഈ വർഷവും ഉയർന്ന മാർക്ക് നേടിയവരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുമായ 165 വിദ്യാർത്ഥികൾക്ക് 10 ലക്ഷത്തോളം രൂപ സ്കോളർഷിപ്പായി നൽകുന്നത്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഇത്രയും തുക സ്കോളർഷിപ്പായി നൽകുന്ന ഏക സ്വാശ്രയ കോളേജാണ് ചെറുവത്തൂർ കൈതക്കാട് ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ഷറഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്ന് ബന്ധപ്പെട്ടവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. തൃക്കരിപ്പൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന മാധ്യമസമ്മേളനത്തിൽ മാനേജർ പി കെ സി അബ്ദുൾ സമദ് ഹാജി, ഡോക്ടർ പി ബാലകൃഷ്ണൻ, അസ്കർ പി കെ സി, താജുദ്ദീൻ കെ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. വിദ്യാരംഗം പയ്യന്നൂർ ഉപജില്ല ജില്ലാ സർഗോത്സവ പ്രതിഭകൾക്കും അധ്യാപകർക്കുമുള്ള അനുമോദനവും ഉപഹാര സമർപ്പണവും പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിൽ വെച്ച് നടന്നു. പ്രിൻസിപ്പൽ ടി വി വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു. അത് കഴിഞ്ഞ് സ്വന്തം ജോലിയും കുടുംബവും എന്നതിലുപരിയായി സമൂഹത്തിന് വേണ്ടി ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചിന്ത വളരെ ചെറുപ്പം മാത്രമേ ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയിരുന്നു. എഇഒ കെ കെ വിനോദ്കുമാറിന്റെ അധ്യക്ഷതയിൽ പ്രിൻസിപ്പൽ ടി വി വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു. അജിത ടി വി സമ്മാനദാനം നടത്തി. പ്രശാന്തൻ കെ, പ്രകാശൻ കെ സി, ജാക്ലിൻ ബിന്ന സ്റ്റാൻലി, സി എം വിനയചന്ദ്രൻ, കെ മിനി, കെ സി സതീശൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മരത്തുകളി വിലക്കിന് വിധേയനായ കരുവള്ളൂരിലെ വിനോദ് പണിക്കരുടെ വീട് സിപിഐഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സന്ദർശിച്ചു. വിനോദ് പണിക്കർക്ക് മരത്തുകളി വിലക്ക് ഏർപ്പെടുത്തിയത് അത്യന്തം ഖേദകരവും പ്രതിഷേധാർഹവുമാണെന്ന് കോൺഗ്രസ് നേതാവും ഫോക്ലോർ അക്കാദമി മുൻ സെക്രട്ടറിയുമായ എം പ്രദീപ് കുമാർ. പഴയങ്ങാടി പോർക്കലി സ്റ്റീൽസ് അടച്ചുപൂട്ടുമെന്നും സിഐടിയു സമരം കാരണം സാധനങ്ങളൊന്നും വിൽക്കാൻ സാധിക്കുന്നില്ലെന്നും കടയുടമ. തൊഴിലാളി സമരം കാരണം സ്ഥാപനം അടച്ചുപൂട്ടുമെന്ന ഉടമയുടെ പ്രചാരണം അടിസ്ഥാനമില്ലാത്തതാണെന്നും സമരം തൊഴിൽ നിഷേധനത്തിനെതിരാണെന്നും ചുമട് തൊഴിലാളി യൂണിയൻ സിഐടിയു മാടായി ഏരിയ പ്രസിഡന്റ് ഐ വി ശിവരാമൻ. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിൽ 2022-2023 സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബജറ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥനയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക യോഗത്തിൽ വൈസ് പ്രസിഡന്റ് എം ശശീന്ദ്രൻ അവതരിപ്പിച്ചു. ചൂടിൽ നാടും നഗരവും വെന്തുരുകുമ്പോൾ വെയിലേറ്റ് തളർന്നവർക്ക് ആശ്വാസം പകരുകയാണ് പാതയോരങ്ങളിലെ പനനൊങ്ക് കച്ചവടം. വഴിയാത്രക്കാരുടെ ക്ഷീണമകറ്റി പാലക്കാട് നിന്നും പനനൊങ്കുകളുമായി പയ്യന്നൂരിലെത്തിയ തെങ്കാശിക്കാരൻ മണികണ്ഠൻ. ഇതോടെ ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.